जीवितम येन सत्त्वं सा नित्य सत्याय वैहुतम रक्षणाय च धर्मस्य तस्मै श्री गुरवे नमः। നിത്യ സത്യത്തിന് വേണ്ടി സ്വന്തം ജീവിതങ്ങളാൽ ആഹുതി ചെയ്ത മഹാത്മാക്കളെ ധർമ്മരക്ഷണാർത്ഥം നമുക്ക് ആശ്രയിക്കാം. അഭ്യുന്നരായ ഗുരുജനങ്ങൾക്കും കൂടിയ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ആചാര്യന്മാരായ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർ നിറഞ്ഞതായ ഈ സദസ്സാണ്. സംസ്കൃത പണ്ഡിതനായിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും എന്നും രാവിലെ അമൃത ടി വിയിൽ പ്രത്യക്ഷപ്പെട്ട് എന്നും നമുക്ക് പ്രിയങ്കരനായിരിക്കുന്ന സംസ്കൃത വിദുഷി അവർക്കും എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആഹാരവും താമസസൗകര്യങ്ങളൊക്കെ നൽകി എറണാകുളം എപ്പോൾ വന്നാലും എന്നെ വളരെയധികം സൽക്കരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ദേവദാസൻ പൂരിപ്പാട് അവർ. നാഗാർജുന കമ്പനിയുടെ ഓണർ. അതുകൊണ്ട് എനിക്ക് എറണാകുളം വരുമ്പോൾ ദക്ഷിണ വാങ്ങേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് ദക്ഷിണ തരേണ്ട ആവശ്യവുമില്ല. കാരണം അദ്ദേഹം എല്ലാ ചെലവും കാറിൽ കൊണ്ടാക്കും, കൊണ്ടുപോകും, ആഹാരം തരും, വീട്ടിൽ പല തത്വശാസ്ത്രങ്ങളും പറഞ്ഞ് സത്സംഗത്തിന് സൗകര്യം ചെയ്യും. ഞങ്ങൾ ചതുർധാം യാത്രയ്ക്ക് പോയ സമയത്ത് ജമുനോത്രിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഭാരവാഹികൾ കോണ്ടാക്ട് ചെയ്ത് ഒരു പ്രഭാഷണം വേണമെന്നൊക്കെ പറഞ്ഞത്. അപ്പം അന്ന് ഡയറി നോക്കി ഉള്ളൊരു തീയതി പറഞ്ഞു, വിഷയവും പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ചിട്ടുള്ള ഒരു സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരാണ്. അവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലാവുമ്പോൾ നമ്മളെ മനസ്സിനൊക്കെ നല്ല സന്തോഷമാണ്. ഒരു 10,000 അടിയുടെ മേലെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അതാ ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ വിശേഷത. താഴെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ആളായി മാറും. അപ്പം അങ്ങനെ ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ അത്യുന്നതിയിൽ ഇരിക്കുന്ന സമയത്ത് അവരാവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് സന്തോഷത്തിൽ അങ്ങ് സമ്മതിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പണ്ഡിത സദസ്സിൽ പണ്ഡിതനല്ലാത്തൊരാൾ, കാരണം എൻ്റെ വിഷയം മെഡിസിനാണ്, പ്രത്യേകിച്ച് സ്കിൻ ഡിസീസിനെ കുറിച്ചാണ്, ചൊറിയെക്കുറിച്ചാണ്. ചൊറി ഒരു ചൊറിയുള്ളൂന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ ചേർന്ന സമയത്ത് ചൊറിയെക്കുറിച്ചുള്ള 4 പുസ്തകങ്ങൾ നിരത്തി വെച്ചാൽ 4 വേദവും 6 ശാസ്ത്രവും 18 പുരാണവും നിരത്തി വെച്ചാൽ എത്രണ്ട്, അത്ര വലിപ്പമുണ്ടത്. വിദ്യാവാചസ്വതി പനോളി അദ്ദേഹത്തിന് രാമായണം ഭാരതമൊക്കെ ഭയാട്ടാണ്. അത്ര തന്നെ വാക്കുകൾ എനിക്കും അറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മരുന്നിനെ കുറിച്ചും ശരീരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും മാത്രമാണ് മാറ്റം. മരുന്ന് 3 മാസം 4 മാസം കഴിയുമ്പോൾ മാറി 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 പുതിയ പുതിയ മരുന്ന് പഠിക്കണം. പക്ഷെ പനോളി സാറിന് എന്താണ്, ഒരിക്കൽ പഠിച്ചാൽ തന്നെ മതി. വാൽമീകി രാമായണത്തിൽ ഒരു വള്ളി പുള്ളി മാറ്റേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പണ്ടൊന്നും പഠിച്ച മരുന്നേ ഇപ്പം അറിയില്ല, ഇതൊക്കെ മാറ്റപ്പെട്ട് പുതിയ പുതിയ മരുന്നുകളാണ്. അപ്പോൾ ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങളെ കുറിക്കുന്നതായ പദങ്ങളാണ് ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതും കൊണ്ട് നടന്നാൽ മതി. പക്ഷേ ഞങ്ങൾ ദിവസം മാറുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ അവകാശികളായിപ്പോയി. അതുകൊണ്ട് ദിവസം പഠിക്കണം, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫീൽഡ് ഇതല്ല. എങ്കിലും സ്നേഹത്തോടുകൂടി പല ആളുകളും പറഞ്ഞപ്പോൾ അതങ്ങ് അംഗീകരിച്ചു, സമ്മതിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന അന്ന് കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴയിലൊക്കെ ആകുമ്പോൾ വൈകുന്നേരം സമയത്ത് എവിടെയൊക്കെ സത്സംഗം ഉണ്ടോ അവിടെ പോയി എന്ന് കേൾക്കും. അങ്ങനെ കേട്ട് പരിചയിച്ച ചില കാര്യങ്ങൾ മാത്രം ആണ് ഇപ്പോൾ അവിടെ ഞാൻ പറയാൻ പോകുന്നത്. മരണം ഭയം എന്നൊരു വിഷയം അപ്പം എനിക്ക് തന്നിട്ടുള്ളൂ. എനിക്ക് വളരെ സന്തോഷമായി. കാരണം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഒക്കെ ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുണ്ട്. 40 മരണം ഡ്യൂട്ടിയിലല്ലാത്തത് നോക്കി നിന്ന് നിരീക്ഷിക്കാൻ സൗകര്യപ്പെട്ടിട്ടുണ്ട്. ചില സമയത്ത് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ മരണം കാണാൻ മരിക്കുന്നവരെ അവിടെ നിൽക്കും. കാരണം ക്ലാസ് പിന്നെയും ആവാലോ, നമുക്ക് വേണ്ടി ഒരാൾ മരിച്ചു തരാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മരിക്കുന്നത് കാണുമ്പോൾ അവിടെ നിൽക്കുക. പലതരം മരണങ്ങൾ കണ്ടിട്ടുണ്ട്. കാലിൻ്റെ അടിയിൽ നിന്നൊരു തണുപ്പ് ഇങ്ങനെ വരിക മേലോട്ട്, മുട്ടുവരെ എത്തിയപ്പോഴേക്ക് ആളെ ഭാവം മാറി. ഭാര്യ എന്താന്ന് നിൽക്കുന്നു ചോദിക്കും, ഭാര്യയെ കുത്തി മുട്ടുകൊണ്ട് കുത്തിയിട്ട് പുറത്തേക്ക് തള്ളുക. കുട്ടികൾ എന്താച്ചാ എന്ന് പറയുമ്പോൾ അവിടുന്ന് ചവിട്ടുക. ഇങ്ങനെയൊക്കെയായി. അപ്പോൾ ഈ തണുപ്പ് ഇങ്ങനെ കയറി വരുമ്പോൾ അദ്ദേഹത്തിന് നിലയില്ലാത്ത വെള്ളത്തിൽ വീണിട്ട് ആണ്ടു പോകുന്ന മാതിരി ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം വളരെയധികം വിഷമിച്ചു. അപ്പോൾ ഞാൻ കൂട്ടും സ്റ്റെപ്പൊക്കെ ഉണ്ടാവുകൊണ്ട് ഡോക്ടറാന്ന് മനസ്സിലായി. എന്നെ കണ്ടപ്പോൾ കണ്ണ് ഉരുട്ടി അങ്ങോട്ട് വിളിച്ചു. ഞാൻ അടുത്തുനിന്ന് തോളത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
മരിച്ചു മരിച്ചു മരിച്ച് അവസാനം വായു ഇളകി ഗ്യാസ്പ് ചെയ്ത് കണ്ണ് മേലോട്ട് ഭ്രൂമധ്യത്തിലേക്കായി അങ്ങനെ അങ്ങ് മരിക്കുന്നവരെ അവിടെ. അപ്പൊ കുട്ടികളെയും ഭാര്യയൊക്കെ വരുമ്പോൾ ഭയങ്കര ശല്യമായിട്ട് അയാൾക്ക് തോന്നി ആ സമയത്ത്. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് എന്താണ് രക്ഷ, എനിക്ക് എവിടെയാണ് ഒരു രക്ഷ ഉള്ളത് എന്നൊരു ചിന്തയിൽ അയാൾ ആകെ അമ്പരക്കാണ്. നമ്മൾ പരിചയമില്ലാത്തൊരു കുളത്തിലേക്ക്, അതിൻ്റെ ആഴെത്ര അറിയില്ല, അതിൽ എന്തൊക്കെയാ ജന്തുക്കളെന്ന് അറിയില്ല, മുള്ളും മറ്റുമൊക്കെ ഉണ്ടാവും, ഒന്നും അറിയാത്തൊരു കുളത്തിലേക്ക് ആരെങ്കിലും നമ്മളെ പിടിച്ചാണ്ട് എറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഭയം. നേരെ മറിച്ച് അതിനേക്കാളും വലിയ കുളത്തിൽ നമ്മൾ ദിവസം നീന്തി കുളിച്ച് കളിച്ച് പരിചയിച്ചതാണ്. പക്ഷെ എന്നാലും പരിചയമില്ലാത്തൊരു കുളം എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. അതുപോലെ അപ്പം മരണം എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥ, അതൊക്കെ നമുക്കുണ്ട്. സാധാരണയായിട്ട് ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി, മൂന്നും. അബോധാവസ്ഥ, മരണം, ഈ അഞ്ചും നമുക്കറിയാം. പരിചയമുണ്ട്. മരണോ നമ്മൾ എത്രയോ പ്രാവശ്യം അനുഭവിച്ച ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഒന്ന് മാത്രമേ ഉള്ളൂ അറിയാൻ ബാക്കി, ഉണർന്നിട്ടില്ല. ഉണർന്ന്, അതായത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, അബോധാവസ്ഥ, മരണം, ഈ മൂന്നിലും അല്ലാത്ത ഇതിലൊക്കെ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. വേറെ കുറച്ച് ഒരിക്കലും തിരിച്ചു വരാത്തതായിട്ടുള്ള ആ അവസാനത്തെ ഉണർവ്, ഉണരണം, ഇനി ഉറങ്ങിടാതെ വണ്ണം ഉണരണം എന്ന് പറയുന്ന നാരായണ ഗുരു പറയുന്ന ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥിതി വേറെയാണ്. അതാണ് ഇപ്പം എല്ലാവരും ആത്യന്തികമായി കാംക്ഷിക്കുന്ന മോക്ഷം, മോചനം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ മരണം ഭയം എന്നുള്ള വിഷയമാണിപ്പോൾ. മരണത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. മഹാത്മാക്കളെല്ലാം നമ്മളോട് പറഞ്ഞെന്താണ്, വളരെ ക്ലിശമായിട്ടുള്ള, വളരെ വിഷമം പിടിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, ആത്മീയ സയൻസിൽ, ആത്മീയ ശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ ലളിതമാക്കാനൊരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്? സ്വപ്നമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തും. സ്വപ്നവും ജാഗ്രതയും തമ്മിൽ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ വിഷയം എല്ലാവർക്കും അറിയാം എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റും. നേരെ മറിച്ച് ചിലതൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്ന് നമുക്ക് പറയാൻ തോന്നും. പക്ഷേ നമുക്കെല്ലാം അറിയാം, അറിയാം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും വെച്ചിട്ടാണ്. ഇപ്പം എന്താണ് സാധാരണ നിലയിൽ മരണവും ജനനവും മോക്ഷവും എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നം കണ്ടു, ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നം കണ്ടു. സ്വപ്നം എന്ന് പറഞ്ഞ ഒരു ജന്മമാണ്. ആ സ്വപ്നം കഴിഞ്ഞു, ആ ജന്മം കഴിഞ്ഞു, പിന്നെ മരിക്കുകയാണ്. മരിക്കുക എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിലേക്ക് പോയി, ഒന്നും അറിയുന്നില്ല, മരണമായി. ആ സുഷുപ്തി കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും ഒരു സ്വപ്നം, അപ്പോൾ വീണ്ടും ഒരു ജന്മം എടുത്തു എന്നർത്ഥം. ആ ജന്മം കഴിഞ്ഞ് വീണ്ടും ആ സ്വപ്നം അവസാനിച്ചു, ഒരു സുഷുപ്തിയിലേക്ക് പോവുകയാണെങ്കിൽ ആ ജന്മം കഴിഞ്ഞ് നമ്മൾ രണ്ടാമതൊരു സുഷുപ്തിയിലേക്ക്, മരണത്തിലേക്ക് പോയി എന്നർത്ഥം. അപ്പോൾ ഈ സ്വപ്നം സുഷുപ്തി, സ്വപ്നം സുഷുപ്തി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എത്ര കാലം? ഉണരുന്നത് വരെ. ഉണർന്നു കഴിഞ്ഞാൽ എത്ര സ്വപ്നം കണ്ടോ അത് മുഴുവൻ ഓർമ്മ വരും. നമ്മളൊരു സ്വപ്നം കാണുന്ന സമയത്ത് ഇതിൻ്റെ മുമ്പ് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല, ഇത് കഴിഞ്ഞാലും ഒരു സ്വപ്നം കാണാൻ പോകുന്നതെന്നും അറിയില്ല. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ ആ ഇന്നലെ ഞാൻ നാല് സ്വപ്നം കണ്ടു ഇത് പറയും. അതുപോലെ ഉണർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞല്ലോ, അതെ. പിന്നെ ചെറുപ്പം മൂലം ഇങ്ങോട്ട് കണ്ട സ്വപ്നങ്ങളൊക്കെ വേണമെങ്കിൽ ഓർക്കാൻ കഴിയും, ഓർക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ ആണ് നമ്മളെ ജന്മം. ജന്മം എന്ന് പറഞ്ഞാൽ ഈ സ്വപ്നം കാണുന്ന പോലെയാണ്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണം കഴിഞ്ഞ് വീണ്ടും ജനിക്കും, വീണ്ടും മരണം, മരണം ജനനം, മരണം ജനനം, തുടർന്നുകൊണ്ടേ ചെയ്ത് വരെ ഉണരുന്നവരെ. ഉണർന്നാൽ പിന്നെ സ്വപ്നം കാണില്ല എന്ന് പറഞ്ഞതുപോലെ ഉണർന്നു കഴിഞ്ഞാൽ, ഈ ജാഗ്രത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ സ്വപ്നമായിട്ട് അനുഭവപ്പെടുകയാണ്. പിന്നെ നമുക്കൊട്ട് സ്വപ്നമില്ല, ജന്മമില്ല. ആ മഹാബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ ജന്മങ്ങളൊന്നും ഇല്ല എന്ന്, വേണമെങ്കിൽ എടുത്തുകൂടാ എന്നൊന്നുമില്ല. പക്ഷേ എന്ത് ജന്മം എടുക്കുന്നൊക്കെ അതിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആ മഹാബോധമായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നതാണ്. ഉണരണം, ഉണരണം, ഇനി ഉറങ്ങിടാതെ വണ്ണം ഉണരണം എന്ന് നാരായണ ഗുരു പറയാൻ കാരണം അതാണ്. പിന്നെ ഉറങ്ങരുത്, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം സുഷുപ്തി, സ്വപ്നം സുഷുപ്തി തുടരും. ഈ ഒരു ഉണർച്ച, ഉണർവിലേക്കാണ് നമ്മളെ ഭാഗവതം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഭയം, മരണഭയം എന്നാണ്. മരണഭയം, ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഭ എന്നല്ലേ പറയേണ്ടിയിരുന്നു. ഭയം എം ഏതൊന്നാണോ ഭ, ഭ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, ആത്മാനന്ദം, ആത്മപ്രകാശം. അപ്പൊ ഏതൊന്നാണോ ആത്മാവിലേക്ക് നയിക്കുന്നത്, ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് ഏതോ അത് ഭയം, ഭയമാണ്. അപ്പോ മരണഭയം എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ഭായിലേക്ക് നയിക്കുന്നു. ഒരാന വരുന്നു,
ഓടി, നമ്മൾ ഭയന്ന് ഓടി. എങ്ങോട്ടായി ഓടണ? വീടിൻ്റെ ഉള്ളിൽ കയറി. അപ്പൊ ആന വന്ന് വീട് കുത്താൻ തുടങ്ങി. അപ്പൊ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഓടി. ഓടിയാ പിന്നാലെ ആന പിന്നെയും വരുന്നു. എവിടെ വരെ ഓടും നമ്മൾ? എങ്ങോട്ടായി ഓടുന്നത്? എവിടെ എത്തിയാലാണോ ഈ ആന എനിക്കൊരു പ്രശ്നമേ അല്ലാതെ, ആനയെ ഭയപ്പെടേണ്ടാത്തതായ ഒരവസ്ഥ എനിക്ക് എവിടെയാണോ അങ്ങോട്ടാണ് ഞാൻ ഓടുന്നത്. ഏത് ഗത്വ നിവർത്തന്തേ തദ്ധാമ പരമം പരമധാമം. അപ്പോൾ പരമമായുള്ള എൻ്റെ ധാമം ഏതാ? അങ്ങോട്ടാണ് നമ്മൾ ഈ ഓടുന്നത്. അതേതാണ്? ആത്മാവ്. ആത്മജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവിലേക്കാണ് നമ്മൾ ഓടുന്നത്. അപ്പം ഏതൊന്നാണോ ആത്മാവ്, അങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത്. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ ഓടുന്നത് വീട്ടിലേക്കാണെന്ന വിചാരം. പക്ഷെ വീടും അപകടത്തിലാണെങ്കിൽ അവിടുന്ന് ഓടും. ഓടി ഓടി ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു ഇടമുണ്ടോ എനിക്ക്? അങ്ങോട്ടാണ് നമ്മൾ ഓടുക. അപ്പോൾ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന കാലം വരെ നമുക്ക് യാതൊരു രക്ഷയില്ല. ശരീരത്തിൽ ഇരിക്കുന്ന കാലം വരെ രക്ഷയില്ല. മനസ്സിലിരിക്കുമ്പോഴും രക്ഷയില്ല. ബുദ്ധിയിലാണെങ്കിലും രക്ഷയില്ല. പിന്നെ രക്ഷ എവിടെയാണ്? അതിലാണ്. ഇതൊന്നും അല്ലാത്ത അന്തര്യാമിയായിട്ടുള്ള ആത്മ അതിലാണ്. ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയഭ്യ പരമന മനസ്സത്വ പരാബുദ്ധി യോ ബുദ്ധേ വരതസ്വ സഹ. ആ സഹയിലെത്തണം. അപ്പോൾ ബാഹ്യലോകത്തിന് ഉള്ളോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരീരമുണ്ട്. ശരീരത്തിന് അകത്തോട്ട് നോക്കിയാൽ മനസ്സ്, മനസ്സിൻ്റെ അകത്തോട്ട് നോക്കുക ബുദ്ധി, ബുദ്ധിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? സ്വയം പ്രകാശ സ്വരൂപമായിട്ടുള്ള ആത്മാവ്. അതിനെ നൈനം ചിഹ്നന്തി ശസ്ത്രാണി നൈനം ദേഹതി പാവക ന ചൈനം ക്ലേദന്തി ആപോ ന ചോഷേതി മാരുത. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾക്കൊന്നും തന്നെ ഒന്നും ബാധിക്കാൻ കഴിയാത്തതായ സ്വതന്ത്രമായുള്ള ഒരവസ്ഥ എനിക്ക് അകത്തുണ്ട്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഈ ഭൂമി അഗ്നികുണ്ഠം പൊട്ടി വീണതാണ്. ഒരു വലിയൊരു സ്ഥലത്തു നിന്ന് അഗ്നി ഗോളായിട്ട് വന്നതാണ്. അഗ്നി ആളിക്കത്തുന്ന ഉരുകി തിളയ്ക്കുന്നതായിട്ടുള്ള ഒരു കട്ടയായിരുന്നു. അതിങ്ങനെ തണുക്കാൻ തുടങ്ങി. തണുത്തപ്പോൾ നമ്മൾ ഈ പാറയൊക്കെ കാണുന്നുണ്ട്, അത് തണുത്തതാണ്. ആ അഗ്നി ദ്രവിച്ചത് തണുത്തതാണ് പാറ. അപ്പോൾ ഈ ഭൂമി മുഴുവനും അങ്ങനെ തണുത്തു. ഉപരിതലം മാത്രമേ തണുത്തുള്ളൂ. ഒരു ഓറഞ്ച് എടുത്താൽ അതിൻ്റെ ആ തൊലി പോലെയാണ് ഈ ഭൂമി, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ആ കഴമ്പൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ലാവ ഇപ്പോഴും തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയുടെ അടിയിൽ. അതിൻ്റെ മേലെ ഇപ്പം നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ താമസിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അഗ്നി ഗോളമായിരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഈ സസ്യലതാദികളുടെയും പക്ഷിമൃഗാദികളുടെയും കൃമികളാദികളുടെയും മനുഷ്യരെയും ഒക്കെ ആത്മാക്കൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെയൊക്കെ ബോധങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ അഗ്നിയിൽ ദഹിക്കില്ല, അവ നശിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഭൂമി തണുത്ത സമയത്ത് ആ ബോധങ്ങളൊക്കെ തന്നെ, ബോധകണികളൊക്കെ തന്നെ പഞ്ചഭൂതങ്ങളെ സ്വീകരിച്ച് സസ്യലതാദികളായി കൃമികീടാദികളായി മനുഷ്യരായി അങ്ങനെ. പക്ഷേ ഇതെല്ലാം കൂടി ഇനി അഗ്നിയിലാണ് ദഹിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റില്ല. ഈ ശരീരം ഒക്കെ ദഹിച്ചു പോകുന്നല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള അന്തര്യാമിക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അത് അപ്പോഴും നിൽക്കും. പിന്നെ എന്തെങ്കിലും ഇതൊക്കെ തണുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതുകൊണ്ട് ജന്മെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിലൊക്കെ തന്നെ ആയിരുന്നു. ഒന്നിനെയും ഭയപ്പെടാനില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പോഴും ആണ് ഈ ശരീരം മനസ്സ് ബുദ്ധിയുടെ അന്തര്യാമിയായിട്ടുള്ള നമ്മൾ വാസ്തവത്തിൽ ഇതൊന്നും ബാധിക്കാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ മരണഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്നൊരു വസ്തു വാസ്തവത്തിൽ നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ആത്മജ്ഞാനത്തിലാണ് എപ്പോഴും വർത്തിക്കുന്നത്, ആത്മാവായിട്ടേ വർത്തിക്കുന്നുള്ളൂ. ഒരിക്കലും നമ്മൾ ആത്മാവല്ലാതെ ഇരുന്നിട്ടില്ല. ഇപ്പോൾ ആത്മാവല്ലാതെ അല്ല. ഇനി ഒരിക്കലും നമ്മൾ ആത്മാവല്ലാതെ ആവൂല. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടാത്തൊന്നുമില്ല, ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. ശരീരം മനസ്സ് ബുദ്ധി ഇതിനൊക്കെ പലതരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ വന്നു എന്ന് വരാം, പക്ഷെ അതും നമ്മളെ ശരിക്കും ബാധിക്കുന്നില്ല. അതുകൊണ്ട് മരണഭയം എന്ന് പറഞ്ഞൊരു വിഷയം ആണിപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. മരണം എന്നുള്ള വാക്ക് ഒരു പണ്ഡിതൻ പറഞ്ഞിട്ട്, രണം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, മരണം എന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തലാണ്. യുദ്ധം നിർത്തുക, ആയുധം വെച്ചു, ഇനി ഒന്നും ഇല്ല, ഇനി യുദ്ധം വേണ്ടാത്ത വേണ്ടാത്തൊരവസ്ഥ. ആ അവസ്ഥയാണ് മരണം എന്ന് പറഞ്ഞത്. അതായത് തൽക്കാലം എല്ലാം നിർത്തുക, എല്ലാം മെഷീനും ഓഫാക്കിയിടുക, അതാണ് മരണം എന്ന് പറഞ്ഞത്. ഈ മരണത്തിൻ്റെ ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെ ഈ മരണം സംഭവിക്കുന്നു? മരണത്തിന് തലച്ചോറിൽ ഒരു സെൻറ്റർ ഉണ്ട് എന്ന് പറയും. ആ സെൻറ്റർ ഓഫായാൽ പിന്നെ മരണമായില്ല, സെൻറ്റർ ഓഫായില്ലെങ്കിൽ മരണമില്ല എന്നും പറയും. യോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ സ്വാമി രാമൻ്റെ ഹിമാലയ ലിവിങ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരു സമാധിയായി കഴിഞ്ഞതിന് ശേഷം അവരുദ്ദേശിച്ച സ്ഥലത്തേക്ക് ആ
ശവശരീരം കൊണ്ട് ശിഷ്യന്മാർ നടന്നു പോവാണ്. കുറേ നടന്നു, അവർ ക്ഷീണിച്ച ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഈ ശവം എഴുന്നേറ്റു എന്നാണ്. എഴുന്നേറ്റ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തരം ചെയ്യുന്നു, ഇത് ഡെഡ് ബോഡി അല്ലേ, ഇതെവിടെ മറവി ചെയ്യാന്ന്, ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി മറവി ചെയ്യണമെന്ന് എന്തത്ര നിർബന്ധം, നിങ്ങൾ ഇവിടെ തന്നെ അത് കുഴിച്ചിട്ടുള്ളൂ എന്ന് പറയാണ് ആ ശവം. എന്നിട്ട് പിന്നെ അത് വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോയി, ഡെഡ് ബോഡി ആയി, ശവശരീരമായി മാറി. അപ്പൊ ഗുരു അതിൻ്റെ ഉള്ളിൽ ആവാഹിച്ച് അതിനെ കൊണ്ട് പറയേണ്ടതൊക്കെ പറയിച്ച് പിന്നെ വിട്ടുപോയി എന്നാണ്. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ ഒരു വിട്ടു നിൽക്കലാണ്, ഇതിൽ നിന്നൊരു വിട്ടുപോകലാണ്. വിട്ടുപോയി, വിട്ടുപോയിട്ട് അത് നിലനിൽക്കുന്നുണ്ട്, പിന്നെയും രണ്ടാമത് ശരീരം എടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മാവാണെന്നുള്ള ബോധോദയം വന്നു, ശരീരം കൊണ്ട് ഇനി എനിക്കൊരാവശ്യമില്ല, കാമ്യാനം കർമ്മാന്യാസം സന്യാസം, അതായത് കാമ്യ കർമ്മങ്ങളൊന്നും ഇന്നില്ല. കാമെന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, എനിക്കിതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള തോന്നലിനാണ് കാമം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കാമ്യ കർമ്മങ്ങളെ നിസിക്കുക, എനിക്കിതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ആത്മാവ് ആനന്ദ സ്വരൂപിയാണ്, അതുകൊണ്ട് എനിക്ക് ആനന്ദത്തിന് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ആത്മാവ് ജ്ഞാനസ്വരൂപിയാണ്, അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി എനിക്ക് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ആത്മാവ് സ്വതന്ത്ര സ്വരൂപിയാണ്, അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എനിക്ക് ആരെയും കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഒന്നിൻ്റെയും ആവശ്യം എനിക്കില്ല എന്ന തോന്നലാണ് സന്യാസം. കാമ്യകർമ്മങ്ങളെ നിസിക്കുക, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ബോധോദയം വരിക, അപ്പോഴാണ് സന്യാസം എന്ന അവസ്ഥ മനസ്സിന് വരിക എന്നാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരാൾക്ക് ആത്മബോധമായി. Thank you.